ഹലോ ആസ്പിറൻസ്, ഇന്ന് ഇന്റർണൽ സെക്യൂരിറ്റിൻ്റെ ബാക്കി ക്ലാസ്സസ് ആണ്. ഓരോ കൺട്രി ബൈ കൺട്രിയാണ് നോക്കിക്കൊണ്ടിരുന്നത്. ഇൻഡോ പാകിസ്ഥാൻ, ഇൻഡോ നേപ്പാൾ, ഇൻഡോ ബംഗ്ലാദേശ് നോക്കിയിട്ടുണ്ടായിരുന്നു. ഇനി ഇൻഡോ ഭൂട്ടാൻ ആണ്. ഇപ്പോൾ ഇൻഡോ ഭൂട്ടാൻ ബോർഡർ നോക്കാം. ടു ഇംപ്രൂവ് ദി സെക്യൂരിറ്റി എൻവിറോൺമെൻറ്റ് എലോങ് ദിസ് ബോർഡർ, 30 ബറ്റാലിയൻസ് ഓഫ് സാശസ്ത്ര സീമാ ബൽ ഹാവ് ബീൻ ഡിപ്ലോയ്ഡ് ആസ് ദ ബോർഡർ ഗാർഡിംഗ് ഫോഴ്സ്. ബോർഡർ ഗാർഡിംഗ് ഫോഴ്സായിട്ട് 13 ബറ്റാലിയൻ ഓഫ് SSB സെക്യൂരിറ്റി എൻവിറോൺമെൻറ്റിന് വേണ്ടിയിട്ട്, അത് കൂട്ടാൻ വേണ്ടിയിട്ട് ബോർഡറിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. 132 BOPS, 131 BOPS ആണ് ഇൻഡോ ഭൂട്ടാൻ ബോർഡറിൽ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത് സോ ഫാർ. ദ സെക്രട്ടറി ലെവൽ ബയലാറ്ററൽ മെക്കാനിസം ഇൻ ദ ഷേപ്പ് ഓഫ് ആൻ ഇന്ത്യ ഭൂട്ടാൻ ഗ്രൂപ്പ് ഓൺ ബോർഡർ മാനേജ്മെന്റ് ആൻഡ് സെക്യൂരിറ്റി ഈസ് ഇൻ എക്സിസ്റ്റൻസ്. ഇപ്പോൾ രണ്ട് കൺട്രികൾ തമ്മിൽ ബയലാറ്ററൽ മെക്കാനിസം പറഞ്ഞ രണ്ട് ഗ്രൂപ്പ് ഓഫ് കൺട്രീസ് അല്ലെങ്കിൽ രണ്ട് ഗ്രൂപ്പ്സ് അവർ തമ്മിലുള്ള കോൺവെർസേഷൻ ടു ഇംപ്രൂവ് ദ കൺട്രി ലെവൽ ഓഫ് സെക്യൂരിറ്റി, അതാണ് ഇവിടുത്തെ ബയലാറ്ററൽ മെക്കാനിസം എന്ന് പറയുന്നത്. അത് സെക്രട്ടറി ലെവൽ ഓഫ് ബയലാറ്ററൽ മെക്കാനിസം ആണ് ഇന്ത്യ ഭൂട്ടാൻ ഉള്ളത് ഫോർ ദ ബോർഡർ മാനേജ്മെന്റ് ആൻഡ് സെക്യൂരിറ്റി. ഈ മെക്കാനിസം എന്തിനു വേണ്ടിയാണ്? ഹാസ് പ്രൂവ് ടു ബി വെരി യൂസ്ഫുൾ ഇൻ assessing threat perception of the two countries from groups attempting to take advantage of this open border and in discussing ways of improving the security environment in border areas. ee porous border adana open border nu parayanad adil kuda illegal activities okke nadakkunnundu appo adu അതിൻ്റെ അറ്റംപ്റ്റ്സ് കുറയ്ക്കാൻ വേണ്ടിയിട്ടും ഈ വേറെ ലീഗൽ ആക്ടിവിറ്റീസ് റെസിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ടുമാണ് ഈ രണ്ട് കൺട്രീസ് ഓഫ് ഈ ഗ്രൂപ്പ് ഈ മെക്കാനിസം, ഈ ബയലാറ്ററൽ മെക്കാനിസം ഇംപ്രൂവ് ചെയ്യുന്നത് ഫോർ സെക്യൂരിറ്റി എൻവിറോൺമെൻറ്റ് ഇൻ ബോർഡർ ഏരിയാസ്. നെക്സ്റ്റ് ഈസ് ഇൻഡോ ചൈന ബോർഡർ. ടു റീഡ്രസ് ദ സിറ്റുവേഷൻ അറൈസിങ് ഔട്ട് ഓഫ് പുവർ റോഡ് കണക്ടിവിറ്റി വിച്ച് ഹാസ് ഹാംപേർഡ് ദ operational capability of the border guarding forces deployed along with the Indo-China border. Indo-China border la border guarding forces post cheyidittunde endine vendittana oru proper road connection avade illa nammude indian side il illa adu overcome cheyan vendittum aa situation ee proper road illatha karanam illengi poor road illa karanam ആവശ്യം ഇപ്പോൾ ബോർഡറിലെ ഇൻസെക്യൂരിറ്റിയാണ് ഫീൽ ചെയ്തിട്ടുള്ളത്. അതാണ് ഇൻഡോ ചൈന വാറിലുള്ള മെയിൻ ഇഷ്യൂസ് തന്നെയാണ്. നമ്മുടെ റോഡ് കൺസ്ട്രക്ഷൻ, നമ്മുടെ സൈഡിലുള്ള ഇൻഫ്രാസ്ട്രക്ചർ സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെയാണ് ഈ ഇഷ്യൂസ് അറൈസ് ചെയ്തിട്ടുള്ളത്. സോ എന്തിനു വേണ്ടിയാണ് നമ്മൾ റോഡ് കണക്ഷൻ? അത്യാവശ്യമുള്ള വെപ്പൺസ്, മിലിറ്ററി ആക്സസിനൊക്കെ വേണ്ടിയിട്ടാണ് ഈ റോഡ് കണക്ഷൻ നമ്മൾ പുതിയ പ്രോജക്റ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. സോ അതിന് മുന്നേ അവിടെ പുവർ റോഡ് കണക്ഷൻ ആയിരുന്നു. സോ ഇറ്റ് ലീഡ്സ് ടു ഇല്ലീഗൽ ആക്ടിവിറ്റീസ് and in poor border management. Appo the government had decided to undertake a phase wise construction of 27 roads totaling 804 km in the border area. Appo idine venayittu government endu decide edu phase wise aayittu oru ghattam ghattamayittu road construction start edu. 27 roads aanu construction start edu, adinte total kilometer ennu parayunnathu 804 km aanu in the border areas along the india china border. അത് ഏതൊക്കെ സ്റ്റേറ്റ്സ് ആണ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ജമ്മു ആൻഡ് കാശ്മീർ, ഹിമാചൽ പ്രദേശ്, ഉത്തരാഖണ്ഡ്, സിക്കിം, അരുണാചൽ പ്രദേശ് ഫോർ ഓപ്പറേഷണൽ യൂസസ് ബൈ ഇൻഡോ ടിബറ്റൻ ബോർഡർ പോലീസ്. ഓക്കെ, നെക്സ്റ്റ് ഈസ് ഇൻഡോ മ്യാൻമാർ ബോർഡർ. ഷെയറിംഗ് ബോർഡർ വിത്ത് ഏതൊക്കെ സ്റ്റേറ്റ്സുമായിട്ടാണ് ഇൻഡോ മ്യാൻമാർ ബോർഡർ ഷെയർ ചെയ്യുന്നത്? അരുണാചൽ പ്രദേശ്, നാഗാലാൻഡ്, മണിപ്പൂർ, മിസോറാം, ആസാം റീഫിൽസ്, ആസാം. റീഫിൽസ് ഹാസ് ബീൻ ഡിപ്ലോയ്ഡ് ഫോർ കൗണ്ടർ ഇൻസർജൻസി ആൻഡ് ബോർഡർ ഗാർഡിംഗ് റോൾ ഓൺ ദിസ് ബോർഡർ. റീഫിൽസ് വന്നിട്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഈ കൗണ്ടർ ഇൻസർജൻസിയും തടയാൻ വേണ്ടിയിട്ട്, പിന്നെ ബോർഡർ സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ടും. ഔട്ട് ഓഫ് സാങ്ഷൻ സ്ട്രെങ്ത് ഓഫ് 46 ബറ്റാലിയൻസ്, 31 ബറ്റാലിയൻസ് ആർ ഫോർ കൗണ്ടർ ഇൻസർജൻസി ആൻഡ് 15 ബറ്റാലിയൻസ് ആർ ഫോർ ബോർഡർ ഗാർഡിംഗ് റോൾ. ഈ ബറ്റാലിയൻസ് എന്ന് ഞാൻ കുറേ തവണ പറഞ്ഞു. ബറ്റാലിയൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ലാർജ് ബോഡി ഓഫ് ട്രൂപ്സ് റെഡി ഫോർ ബാറ്റിൽ. ബാറ്റിലിന് വേണ്ടിയിട്ട് ഒരു ഒരു ലാർജ് ബോഡി ഓഫ് ട്രൂപ്സ് റെഡി ആയിരിക്കുക. അപ്പോൾ
46 ബറ്റാലിയൻസ് ഉണ്ട്. നേരത്തെ നമ്മൾ പറഞ്ഞു റീഫൽസ് ഡിപ്ലോയ് ചെയ്തിട്ടുണ്ട്. എന്തിനൊക്കെ വേണ്ടിയിട്ടാണ്? കൗണ്ടർ ഇൻസർജൻസിക്കും ഗാർഡിംഗ് റൂളിന് വേണ്ടിയിട്ടും, ബോർഡർ ഗാർഡിംഗ് റൂളിന് വേണ്ടിയിട്ടും. സോ 46 ബറ്റാലിയൻസിൽ 31 ബറ്റാലിയൻസ് കൗണ്ടർ ഇൻസർജൻസിക്ക് വേണ്ടിയിട്ടും 15 ബറ്റാലിയൻ ബോർഡർ ഗാർഡിംഗ് റൂളിന് വേണ്ടിയിട്ടുമാണ്. പ്രസൻ്റ്ലി ഓൾ 15 ബോർഡർ ഗാർഡിംഗ് ബറ്റാലിയൻസ് ആർ ഡിപ്ലോയിഡ് എലോങ് ഇൻഡോ മ്യാൻമാർ ബോർഡർ ഓൺ കമ്പനി ഓപ്പറേറ്റിംഗ് ബേസ് അപ്രോച്ച്. ഇപ്പോൾ 15 എല്ലാ 15 ബോർഡർ ഗാർഡിംഗ് ബറ്റാലിയൻസും പൊസിഷൻ ചെയ്തിട്ടുള്ളത് ഇൻഡോ മ്യാൻമാർ ബോർഡറിലാണ്. അത് കമ്പനി ഓപ്പറേറ്റിംഗ് ബേസ് അപ്രോച്ചിലാണ് ചെയ്തിട്ടുള്ളത്. അതായത് സെക്യൂർഡ് മിലിറ്ററി പൊസിഷനാണ് ഈ കമ്പനി ഓപ്പറേറ്റിംഗ് ബേസ് എന്ന് പറയുന്നത്. ദ കമ്പനീസ് ആർ ഡിപ്ലോയിഡ് ഓൺ ഓൾ റൂട്ട്സ് ഓഫ് ഇൻഗ്രസ് ആൻഡ് എഗ്രസ് ആൻഡ് ഓൾ ചെക്കിംഗ് ഇൻഫിൽട്രേഷൻ സ്മഗ്ലിംഗ് ഓഫ് ആർംസ് അമ്യൂണിഷൻ ഫേക്ക് കറൻസി നോട്ട്സ് എക്സെട്ര. ഈ കമ്പനീസ് പോസ്റ്റ് ചെയ്തിട്ടുള്ളത് എല്ലാ റൂട്ട്സിലുമാണ്. അതെന്തിനു വേണ്ടി വെച്ച് കഴിഞ്ഞാൽ നുഴഞ്ഞുകയറ്റം ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്, സ്മഗ്ലിംഗ് ഓഫ് ആർംസ്, വലിയ വലിയ ബുള്ളറ്റ്സ് ഓഫ് വെപ്പൺസ് അമ്യൂണിഷൻ, അതുപോലെ കള്ളനോട്ടുകൾ, ഇതൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇന്ത്യ ആൻഡ് മ്യാൻമർ ഷെയർ ആൻഡ് അൺഫെൻസ്ഡ് ബോർഡർ ഓഫ് 1643 കിലോമീറ്റർ. അപ്പോൾ ഇന്ത്യയും മ്യാൻമാറും ഷെയർ ചെയ്തിട്ടുള്ളത് അൺഫെൻസ്ഡ് ബോർഡറാണ്. പ്രോപ്പർ ഫെൻസ് ചെയ്ത ഫെൻസ് ചെയ്യാത്ത ബോർഡറിനെയാണ് നമ്മൾ കറക്റ്റായിട്ട് വെയിൽ ഇല്ലെങ്കിൽ കറക്റ്റായിട്ടുള്ള പ്രോപ്പർ ബോർഡർ ഇല്ലാതെയാണ് അൺഫെൻസ്ഡ് ബോർഡർ എന്ന് പറയുന്നത്. അത് 1643 കിലോമീറ്റർ അങ്ങനെയാണ് ഉള്ളത്. അഡ്ജോയിൻ ഏതൊക്കെ സ്റ്റേറ്റ്സാണ് അഡ്ജോയിൻ ചെയ്തിട്ടുള്ളത്? അരുണാചൽ പ്രദേശ് അബൌട്ട് 520 കിലോമീറ്റർ, നാഗാലാൻഡ് 215 കിലോമീറ്റർ, മണിപ്പൂർ 398 കിലോമീറ്റർ, മിസോറാം 510 കിലോമീറ്റർ, ആൻഡ് പെർമിറ്റ് എ ഫ്രീ മൂവ്മെൻറ്റ് റെജീം അപ് ടു 16 കിലോമീറ്റർ അക്രോസ് ദ ബോർഡർ. അതുപോലെ ഫ്രീ മൂവ്മെൻറ്റ് അപ് ടു 16 കിലോമീറ്ററോളം ഈ ബോർഡറിൻ്റെ ഇപ്പുറത്തായിട്ട് പെർമിറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് ദിസ് മേക്സ് ഇന്ത്യ ഭൂട്ടാൻ എക്സ്ട്രീംലി പോറസ്. അപ്പോൾ ആ ബോർഡർ എക്സ്ട്രീംലി ഓപ്പൺ ബോർഡറായിട്ടാണ് മാറിയിരിക്കുന്നത്. ദിസ് ബോർഡർ ദ ബോർഡർ റൺസ് വിത്ത് The border runs with inhospitable terrain which grossly lacks basic infrastructure and provide cover to the activities of various insurgent groups. Insurgent groups എന്ന് പറയുന്നത് terrorist groups നെയാണ് insurgent groups എന്ന് പറയുന്നത്. അതായത് നുഴഞ്ഞു കയറി വരുന്ന ആൾക്കാർ, ഇല്ലീഗലായിട്ട് വരുന്നവർ. അപ്പോൾ ഈ വേരിയസ് ഇൻസർജൻ ഗ്രൂപ്പ്സിൻ്റെ ആക്ടിവിറ്റീസിന് ഇത് ലീഡ് ചെയ്യുകയാണ്. ഈ പ്രോപ്പർ ബോർഡർ ഇല്ലാത്ത കാരണം നോട്ട് ഫേവറബിൾ ലാൻഡ് ടെറൈൻ ഇൻഹോസ്പിറ്റബിൾ ടെറൈൻ എന്ന് പറയുന്നത് നമുക്ക് ഫേവറബിൾ അല്ലാത്ത ലാൻഡിനെയാണ് ഇൻഹോസ്പിറ്റബിൾ ടെറൈൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നമുക്ക് എന്താണ് ലീഡ് ചെയ്യുന്നത്? ലാക്സ് ഓഫ് ബേസിക് ഇൻഫ്രാസ്ട്രക്ചർ, ബേസിക് ആയിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ നമുക്ക് നഷ്ടമാവുകയാണ്. ഇതുമൂലം ഇന്ത്യൻ ഇൻസർജൻ ഗ്രൂപ്പ്സ്, വേരിയസ് ഇന്ത്യൻ ഇൻസർജൻ ഗ്രൂപ്പ്സിൻ്റെ ആക്ടിവിറ്റീസ് നടക്കുന്നുണ്ട്. ഇൻ ഓർഡർ ടു ചെക്ക് ദ problem of increased militant activities in Indo-Myanmar border area, the government of India has initiated action to fence the area between border point number 79 to 81 on the Indo-Myanmar border. Indo-Myanmar border ഉള്ള 79 to 81 ഏരിയയിൽ ഫെൻസ് ഇനിഷ്യേറ്റ് ചെയ്യാൻ, ഫെൻസ് കെട്ടുന്നതിനുള്ള ആക്ഷൻ ഇന്ത്യ ഇനിഷ്യേറ്റ് ചെയ്തു. എന്തിനു വേണ്ടിയിട്ടാണ്? ഈ ഇന്തോ മ്യാൻമാർ ബോർഡറിലുള്ള ഇൻക്രീസ്ഡ് മിലിറ്റൻ്റ് ആക്ടിവിറ്റീസിൻ്റെ മൂലം ഉണ്ടാകുന്ന പ്രോബ്ലംസ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഇനിഷ്യേഷൻ ഓഫ് ആക്ഷൻ ടു ഫെൻസ് ഇന്തോ മ്യാൻമാർ ബോർഡറിൽ ഇനിഷ്യേറ്റ് ചെയ്തത്. സോ ഇത്രയാണ് ഇന്തോ മ്യാൻമാർ ബോർഡർ. അപ്പോൾ നമ്മൾ ഇന്ത്യ ഷെയർ ചെയ്ത കൺട്രീസുമായിട്ടുള്ള ബോർഡർ മാനേജ്മെൻറ്റ് നമ്മൾ നോക്കിക്കഴിഞ്ഞു. ഇന്തോ ബംഗ്ലാദേശ്, ഇന്തോ പാകിസ്ഥാൻ, ഇന്തോ മ്യാൻമാർ, ഇന്തോ ഭൂട്ടാൻ, ഇന്തോ നേപ്പാൾ, ഇന്തോ ചൈന. ഈ നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ബോർഡർ ഏരിയ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാമിനെ കുറിച്ചാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ യുവർ പേഷ്യൻസ്. ഓൾ ദി ബെസ്റ്റ്.